നമ്മ എന്നെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളത് പള്ളിക്ക് കുറെ പൈസ കൊടുക്കുന്നതല്ല നമ്മുടെ ദൈവാനുഗ്രഹം. ദൈവത്തിന് അനുഗ്രഹം കിട്ടണമെങ്കിൽ അങ്ങേണ്ട ആഗ്രഹം പോലെ പ്രവർത്തിക്കണം. നമ്മൾ കൊടുക്കുന്ന പൈസ ആർക്കും ഉപകാരപ്പെടണം. ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും സഹായിക്കുക, മകളുടെ കല്യാണത്തിന് കുറച്ച് പൈസ സഹായിക്കുക, വീട് ഇല്ലെങ്കിൽ വീട്ടിലേക്ക് സഹായിക്കും, ഒരു അസുഖം ഇറങ്ങി അതിനെ സഹായിക്കുക, പഠിക്കാൻ വഴിയില്ലെങ്കിൽ ആ കുട്ടിനെ സഹായിക്കും. ഇതാണ് ദൈവത്തിന് ഇഷ്ടം, ദൈവഹിതത. ബുദ്ധിമുട്ട് മാനവ ജന്മം കൃതാർത്ഥമാകണമെങ്കിൽ ദീനന്റെ കണ്ണുനീർ ഒപ്പാൻ ഒരുങ്ങണം. ഒരു തുണി കൊണ്ട് ദീനന്റെ കണ്ണീർ ഉപ്പാതെ കല്ല ചെയ്യുക. ദീനന്റെ കണ്ണീർ ഉപ്പാന്ന് ചേർത്ത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിയുണ്ട്, മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഞാൻ മനസ്സിലാക്കുള്ളൂ. പള്ളി ഇപ്പൊ പുതിയത് വന്നിട്ടുണ്ടല്ലോ, പഴയ പള്ളിയുടെ ചരിത്രമൊക്കെ എങ്ങനെയാ അറിയാൻ തോന്നുന്നു? പഴയ പള്ളിയെ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ ആനന്ദപുരത്ത് പള്ളി ഉണ്ടായിരുന്നില്ലേ, പാർപ്പൂക്കരയായിരുന്നു പള്ളി. പിന്നീട് ആനന്ദപുരത്ത് ഓടും മുളി കഴിക്കൂലിന് പകരം മുള, ഓട് മേഞ്ഞ ഒരു ഷെഡ് പോലെ ആയിരുന്നു പള്ളി. പിന്നീട് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ മോഡൽ എന്ന് പറഞ്ഞ് ഒരു മറ കുറഞ്ഞ സ്ഥലത്തെ മോഡലല്ലേ, സ്റ്റോപ്പില്ലാത്ത അങ്ങനത്തെ ഒരു മോഡലിൽ പള്ളി വന്നു. അപ്പൊ ചെരുപ്പ് നല്ല ചെരുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ കൈപിടിച്ച് കയറുന്നത് ഞാൻ പുറത്തിട്ട മറ വന്നു. സെൻസൈഡ് ഇല്ലാത്ത പ്രശസ്തമായി. പിന്നീട് ഇപ്പൊ പള്ളി പുതുക്കി പണിയുന്ന ഒരു പരിപാടി വന്നു. പള്ളിക്ക് ഒരുപാട് ലാൻഡൊക്കെ ഉണ്ട്. പിന്നെ ഈ പള്ളി ഒരു കാര്യം ചെയ്ത് മറ്റു കേരളത്തിൽ നിന്ന് ഒരു പള്ളിയും ചെയ്യാത്തൊരു കാര്യം ചെയ്തു. അതായത് ഈ പള്ളിയിൽ നിന്ന് കുറെ പേര് വേറെ പള്ളിയായിട്ട് രൂപാന്തരപ്പെടുന്നു, വേറെ പള്ളി പണിയാണ്. ഈ പള്ളിയിൽ നിന്ന് അവകാശം കൊടുത്തു. ഈ പള്ളി പറമ്പിൽ നിന്ന് അവർക്ക് 2 ഏക്കർ സ്ഥലം വാങ്ങി കൊടുത്തു. മക്കള് മാറി താമസിക്കുമ്പോൾ കൊടുക്കണ പോലെ ലോകത്തിലൂടെ സെറ്റും ചെയ്യാറില്ല. കേട്ടിട്ടുണ്ട് അവരുടെ ആനന്ദപുരത്ത് തന്നെ മറ്റൊരു പള്ളി കൊടുത്തു. ഇത് ലിറ്റിൽ ഫ്ലവർ പള്ളിയാ, ആനന്ദപുരത്ത് ഒരുപാട് ഏരിയുണ്ട്. അപ്പൊ അവിടെ ഒരു സെന്റ് മേരീസ് പള്ളി എന്ന് പള്ളി പണിയുന്നു. അപ്പോൾ വന്നു അവർക്ക് വഴി കൂടുതൽ നടക്കേണ്ട ബുദ്ധിമുട്ട് വന്നപ്പോ അപ്പൊ ഇവിടുന്ന് ഒരു പോർഷൻ സ്ഥലം അവർക്ക് പാർട്ടീഷൻ കൊടുക്കുന്നത് സത്യം ചെയ്യാത്തൊരു കാര്യ. ഈ പള്ളി പുതുക്കി പണിയുമ്പോ എന്റെ മക്കൾ പറഞ്ഞിട്ട് അപ്പം പൈസ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കഷ്ടമാണ്. അപ്പൊ ആനന്ദപുരം പള്ളി പണിയുന്നതിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്താണ് ഞാനാ പൈസ മക്കൾ തന്നതാണ്. പിന്നെ അടിക്കാൻ പണി കൂട്ടി പണിയൊന്നില്ല ചേട്ടാന്ന് പറയുമ്പോ ഞാൻ എനിക്ക് പണി കൂട്ടി അടിക്കാൻ പറ്റില്ലേ. അത് ഞാൻ കൊറേ നോക്കണതാണ്. ഇപ്പൊ ഈ ഇയാൾ പോയിട്ട് നന്ദനെന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് പറഞ്ഞില്ലേ, അയാളുടെ പെണ്ണിന്റെ അണ്ടി കമ്പനി കൂട്ടി അതുകൊണ്ട് എന്റെ വീട്ടിൽ പണി. അവൾ ഒരു പരസ്യം എനിക്ക് എനിക്ക് അണ്ടി കമ്പനി കൂട്ടി പ്രശ്നം കഴിക്കാൻ തുടങ്ങിയിട്ട് പണി ഉണ്ടാവും. അതൊരു പരസ്യമാണ്, അണ്ടി കമ്പനി കൂട്ടിയോട് എനിക്കത് പ്രശ്നമില്ലാതെ എനിക്ക് അത് തുടങ്ങിയിട്ട് പണി ഉണ്ടാവും. അങ്ങനെ വിശ്വാസം, അങ്ങനെ കൂടെ ആളുകൾ വിശ്വാസം കൂടെ ആളുകൾ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പിന്നെ ഒരു 10 പേർക്ക് ആടിന് വാങ്ങി കൊടുക്കാൻ പറഞ്ഞു തിരുവച്ചാൽ. ഇതൊന്നും ആരുടെ അഭിപ്രായം അല്ല, സ്വന്തം അഭിപ്രായം. 10 പേർക്ക് ആടിന് വാങ്ങി കൊടുക്ക. എന്നിട്ട് അവര് ആടിന് നോക്കി ആട് പ്രസവിക്കുമ്പോൾ ഒരു കൊച്ചിനെ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ എനിക്ക് തരാം, പെണ്ണാടിനെ അത് ഞാൻ വേറെ കൊടുക്കും. അങ്ങനെ ഇതൊരു ആടിഗ്രഹമായിട്ട് 100 പേർക്ക് എങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു കൊടുക്കും. പിന്നെന്താ പണ്ട് ഒരു ആനന്ദപുരത്ത് ഇങ്ങനെ ഒരു ഭയങ്കര കാട് ഏരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനന്ദപുരത്ത് പഴയ കാലത്ത് ഞങ്ങൾ തമാശക്ക് പറയാറുള്ളതാ, ആനന്ദപുരത്ത് ആരാ ജീവിക്കാൻ വഴിയുള്ളത്, പൊടികളും കുടിയതോ ചക്കയോ കഞ്ഞിയോ കഴിച്ചു കഴിഞ്ഞിരുന്ന ആളുകളാണ് എന്ന് പറയാറുണ്ട്. അതിന്റെ ഉള്ള സത്യങ്ങളുടെ നമ്മൾ പുറകോട്ട് നോക്കണ്ടേ, ഇന്നസെന്റ് ചില കഥകൾ പറയാറില്ലേ എന്ന് പറഞ്ഞ മാതിരി പഴയ കഥ ഇതാ, പൊടികളും ചക്കയും കഞ്ഞികളും വഴമാങ്ങും ഒക്കെ കഴിച്ചു കഴിഞ്ഞിരുന്ന ആളുകളാണ് പഴയ കാലത്ത്. അതിനുള്ള വഴി ഉണ്ടായിരുന്നുള്ളോ. ഇപ്പോ ആനന്ദപുരത്ത് ആയുർവേദം ഹോസ്പിറ്റലില്, അലോപ്പതി ഹോസ്പിറ്റലില്, ഹോമിയോ ഹോസ്പിറ്റലില് 2 ബാങ്ക്, അതിന് ATM, പിന്നെ ഓപ്പറേറ്റീവ് സെന്റർ ബ്രാഞ്ച്, 2 പള്ളി, 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, 1 മദ്യം മയക്കുമരുന്നിന്റെ സെന്റർ. ഒരു കാലത്ത് ഇവിടുന്ന് തിരിഞ്ഞാലക്കുടിക്കും അതുപോലെ സ്ഥലത്താണ് പിള്ളേരുകളെ പഠിക്കാൻ വിട്ടിരുന്നത്. ഇപ്പം എല്ലാ സ്ഥലത്തും പിള്ളേരുകൾ ആനന്ദപുരത്തേക്കാണ് പഠിക്കാൻ പറ്റും. 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഞാൻ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയല്ലോ, അതിന് മുമ്പ് ഇവിടെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, 1 അല്ല LKG UKG കൂടെ പഠിച്ചിട്ടുണ്ട്. 3 മുറിലെ വീട് അന്നുള്ള അവിടെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്ക് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്കൂളിലെ ഫസ്റ്റ് ഹൈസ്കൂൾ കിട്ടിയിട്ട് ഫസ്റ്റ് ബാച്ചായിരുന്നു ജോളി. ഞാനിവിടെ പ്ലസ് ടു കിട്ടിയ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു, ഹൈസ്കൂളിൽ ഫസ്റ്റ് ബാച്ചായിരുന്നു ജോളി. ആ സമയത്ത് ഞാനായിരുന്നു സ്കൂളിന്റെ പിന്നെ നമ്പാറം മാഷാണ് മിനിസ്റ്റർ. സ്കൂളിന്റെ ഹൈസ്കൂൾ കിട്ടി അതിന്റെ കാര്യങ്ങൾക്ക് വന്നപ്പോ ആ ഫംഗ്ഷനില് നമ്പാറം മാഷും ഞാനും ജോയും ഒക്കെ സ്റ്റേജിലുണ്ട്. പിന്നെ പ്രസിഡന്റ്, സ്കൂൾ ലീഡർ,
അപ്പൊ നമ്മുടെ മാഷോട് വാക്ക് പറഞ്ഞു, ആളുകളൊക്കെ വായിച്ചു. എന്റെ അധ്യാപകനും എന്റെ വിദ്യാർത്ഥിയും എന്റെ വിദ്യാർത്ഥികളും മകനും ഈ സ്റ്റേജിലുണ്ട്. അപ്പൊ നമ്പാട മാഷ് അധ്യാപകനായിരുന്ന ആളാണ് നീലകണ്ഠ നമ്പൂതിരി. കൂടെ സ്കൂളിൽ അയാളെ പഠിപ്പിച്ച ആളാണ് ഈ സ്കൂളിന്റെ മാനേജറും നമ്പാട മാഷ് അധ്യാപകൻ. എന്റെ അധ്യാപകൻ നമ്പാട മാഷ്, എന്റെ മകൻ സ്കൂളിൽ. അപ്പൊ നമ്പാടിന്റെ അധ്യാപകനും നമ്പാടനും നമ്പാടിന്റെ സ്റ്റുഡന്റും സ്റ്റുഡന്റിന്റെ മകനും പിന്നീട് അതിനകത്തേക്കും പൊളിറ്റിക്സ് ആയി. പൊളിറ്റിക്സ് ഒന്നും അതുപോലെ ആയിരത്തി രണ്ടു വർഷം പൊളിറ്റിക്സിന്റെ ഐഡിയ. നമ്മള് അറിയപ്പെട്ടിരിക്കുന്നത് നാല് സെന്റ് തുടങ്ങിയായാലും ഏത് കത്തായാലും അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തില് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന്റെ കൂടെ പഠിക്കാനും മൂന്നും പഠിച്ചു പിടിക്കൊണ്ടു പഠിച്ചു. ഞാൻ 71 ഗ്രാജുവേറ്റ് ചെയ്തതാ ക്രിസ്മസ് സെന്റ് തോമസ്. ജോലിയോട് ശ്രമിച്ചു എനിക്ക് കസ്റ്റഡിയുണ്ടെന്ന് തോട്ടായിരുന്നു. അല്ല അവിടെ കാര്യം പറയുന്നു പോലീസ് കളി ഞാൻ ചെയ്യാവണം, ബാങ്ക് കളി വരാൻ ആ രീതിയിലൊക്കെ കുറെ ശ്രമങ്ങളും നടത്തി വിജയിച്ചില്ല. ഒരു ഫൈനാൻസ് തുടങ്ങി അതിന്റെ മാനേജറായി. അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നം അപ്പോൾ ബൈക്ക് കസ്റ്റഡി നമുക്ക് കിട്ടി. അങ്ങനെ പോന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ജോലിക്ക് പോയി വന്നിട്ട് ഫൈനാൻസിന്റെ ചില സമോസങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ ഫൈനാൻസ് കിട്ടു. പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ തോന്നുന്നു. ദൈവാനികം കൊണ്ട് എന്റെ കൂടെ തോന്നുന്നില്ല. തോന്നുന്നു സന്തോഷമായിട്ട് കഴിഞ്ഞ് 5-8 മണിക്കാണ് ചെയ്യുന്നത്. അത് അവർക്ക് ആ സൗകര്യം ഉണ്ടെങ്കിൽ വരാതിരിക്കാം. നമ്മുടെ സൗകര്യം നാളെ വരണ്ടെന്ന് പറയാറില്ല. അതൊരു ഡെഡിക്കേറ്റ് പണി കൊടുക്കുക എന്നുള്ളത് സഹായിക്കും. ഞാൻ ചില കാര്യങ്ങളൊന്നും എനിക്ക് പൈസ വെച്ചില്ല. പിന്നെ ഇപ്പോഴും ഇതിന് പ്രായമായിട്ടും അവരൊക്കെ മൂന്ന് വർഷം നാട്ടിലേക്ക് വരുമ്പോൾ ജോലിയുടെ കൂടെ കൂടെ വരും. അവരും വിചാരിച്ചതിന് ശേഷം വരും വണ്ടിയായ പുതിയ വിളിച്ചാണ് എന്നിട്ട് വേണ്ട എന്നിട്ട് എന്നിട്ട് വേണ്ട എനിക്കൊരു ചെയ്യുന്നില്ല നീ പറയൂ അന്ന് അമ്മയോണ്ട് അമ്മയോട് നീ പറയാം. അപ്പൊ എന്ത് പറഞ്ഞാലും കൊണ്ടുവരാനും പറയാണ്ട് കൊണ്ടുവരാനും ഇപ്പോഴും കഴിയുന്നുണ്ട്. അതൊക്കെ വലിയൊരു ദൈവാധികളായിട്ട് ഞാൻ കാണും.